അസ്സലാമലൈക്കും. അമനൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാനും അൽഹംദുലില്ലാ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്ലവർ പോട്ട് ഷവർമയാണ്. ഇതൊരു ഇഫ്താർ സ്നാക്കാണ്. ഇഫ്താറിന് മാത്രമല്ല, നമുക്ക് ഗസ്റ്റൊക്കെ ഉണ്ടാവുന്ന സമയത്തൊക്കെ നല്ല കിടിലനായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഐറ്റാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയെന്ന് കണ്ടു നോക്കാം. ഈ ഒരു ഫ്ലവർ പോട്ട് ഷവർമ ഞാൻ രണ്ട് ഫില്ലിംഗ് വെച്ചിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫ്ലവർ പോട്ട് റെഡിയാക്കാനുള്ള മാവ് ഒന്ന് കുഴച്ച് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ ഒരു കപ്പ് മൈദ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ പുട്ടിനൊക്കെ പൊടി ഉതിർത്തുന്നത് പോലെ ആദ്യം ഒന്ന് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പൊടിയും അതുപോലെ ഉപ്പും ഓയിലൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കുക. ഞാനിപ്പോൾ സാധാരണ നോർമൽ പച്ചവെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ പൂരിക്കൊക്കെ കുഴക്കുന്ന അതേപോലെ തന്നെ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ഫ്ലവർ പോട്ടിൻ്റെ മാവ് നന്നായിട്ട് തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ട്. മുകളിൽ അല്പം ഓയിൽ തടവിയതിന് ശേഷം അടച്ച് വെച്ചിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 200 g ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കനിലേക്ക് 1 tsp സോയ സോസ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ മസാല റെഡിയാക്കുന്നത്. അപ്പോൾ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 tsp മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 tsp മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് നല്ല ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട. ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ഈ ഒരു എണ്ണയിൽ തന്നെയാണ് ഇനി ഇതിലേക്കുള്ള മസാല കൂടി റെഡിയാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മീഡിയം വലുപ്പത്തിലുള്ള ഒരു വലിയുള്ളി നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകും അതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളി ഒന്ന് വഴന്ന് വന്നാൽ 1 tsp ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. 1/2 tsp മഞ്ഞൾപ്പൊടിയും 1 tsp കുരുമുളക് പൊടി 1/2 tsp ഗരം മസാല പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിതിലേക്ക് മല്ലിപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, വേണമെങ്കിൽ ചേർത്തെടുക്കുക, ഓപ്ഷണലാണ്. അപ്പോൾ ഞാനിപ്പോൾ ചേർത്തിട്ടൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് മിക്സിയുടെ ചെറിയ ഗ്രൈൻഡറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയിലൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു മയോണൈസ് കൂടി റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എത്രയാണോ മയോണൈസ് വേണ്ടത് അതിനനുസരിച്ച് മുട്ടയുടെ എണ്ണം കൂട്ടി കൊടുക്കുക. പിന്നെ 2 ചെറിയ പീസ് വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 tsp വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ഇല്ലെങ്കിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതും ഇല്ലെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കാം. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 tsp പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ഓയിൽ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. എങ്കിലാണ് നമ്മുടെ മയോണൈസ് നന്നായിട്ട് കട്ടിയായിട്ട് വരുള്ളൂ. അപ്പോൾ 1/4 cup ഞാൻ ആദ്യം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ ഓയിൽ ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും അടിച്ചെടുത്താൽ നമ്മുടെ മയോണൈസ് നന്നായിട്ട് കട്ടിയായിട്ട് വരും. അപ്പോൾ മയോണൈസ് ഇവിടെ ഇരിക്കട്ടെ, അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷവർമയുടെ ഫില്ലിംഗ് കൂടി റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള ക്യാബേജും ക്യാരറ്റും ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഏകദേശം 4 tbsp ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ചെറിയ പീസ് ക്യാപ്സിക്കം, അതും നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതും ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് കത്തി വെച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. വെജിറ്റബിളൊക്കെ ഈ ഒരു വെജിറ്റബിൾ തന്നെ വേണമെന്നില്ല, നമ്മുടെ കയ്യിൽ ഏത് വെജിറ്റബിളാണോ ഉള്ളത് അതെടുത്താൽ മതി. ക്യാരറ്റും ക്യാപ്സിക്കും അതുപോലെ വലിയുള്ളിയൊക്കെ എടുക്കാം, നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് എടുക്കാവുന്നതാണ്. പിന്നെ കുക്കുംബറൊക്കെ എടുക്കുക ഈ ഒരു ഫില്ലിങ്ങിലേക്ക്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മയോണൈസിൽ നിന്ന് 2 tbsp മയോണൈസ് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മയോണൈസൊക്കെ എത്രയാണോ ഓരോരുത്തർക്ക് ഇഷ്ടം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 tbsp കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കെച്ചപ്പ് ഒരുപാട് ഒഴിച്ച് കൊടുക്കരുത്, 1 spoon മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക.
അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫില്ലിങ്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ഫ്ലവർ പോട്ട് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മൈദാ മാവ് എടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്ക് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കാറുള്ള അതേപോലത്തെ വലുപ്പത്തിലുള്ള ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ നിന്നൊരു ബോൾ എടുത്തിട്ട് പ്രസ്സിലൊന്ന് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. ഒരുപാട് അമർത്തി വലുതാക്കി എടുക്കരുത്, ചെറിയ ഷേപ്പാക്കിയിട്ട് എടുത്താൽ മതി. പിന്നെ അത്യാവശ്യത്തിന് കട്ടി വേണം. നന്നായിട്ട് കട്ടി കുറഞ്ഞു പോയാൽ നമ്മുടെ ഫ്ലവർ പോട്ട് പൊട്ടി പോകും ഫ്രൈ ചെയ്യുന്ന സമയത്ത്. ഇനി ഇതുപോലെ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ ഇതേപോലെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. സ്റ്റീൽ ഗ്ലാസ് കയ്യിലുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ ഗ്ലാസ് തന്നെ എടുക്കുക. ഞാനിപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഈ ഒരു ഗ്ലാസ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി ഇത് എണ്ണയിലൊന്ന് മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ ഒരു ഗ്ലാസ് മെല്ലെ ഇതേപോലെ ഇറക്കി വെച്ച് കൊടുക്കാം. ഒന്ന് രണ്ട് സെക്കൻഡിന് ശേഷം നമുക്കിതൊരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മെല്ലെ ഒന്ന് അടർത്തി കൊടുത്താൽ മതി, അതിൽ നിന്ന് വിട്ടുപോരും. അപ്പോൾ കൈ പൊള്ളാതെ ശ്രദ്ധിക്കുക. ഗ്ലാസ് അത്യാവശ്യം ചൂടുണ്ടാവും, മുകൾ ഭാഗത്ത് പിടിച്ചിട്ട് വേണം ഇതുപോലെ ചെയ്യാനായിട്ട്. സ്റ്റീൽ ഗ്ലാസ് ഉണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ ഗ്ലാസ് തന്നെ എടുക്കുക. അധികം കട്ടി കുറഞ്ഞ ഇതുപോലത്തെ ഗ്ലാസ്സൊന്നും എടുക്കരുത്, ഗ്ലാസ് പൊട്ടിപ്പോവും ചൂടാവുമ്പോൾ. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് മറിച്ചിട്ടിട്ട് എല്ലാ ഭാഗവും ഒന്ന് വേവിച്ചെടുക്കുക. ഉള്ളിലേക്കൊക്കെ ഒന്ന് വേവാനായിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് എണ്ണ ഇതേപോലെ ആക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്ലവർ പോട്ട്. ഇതേപോലെ എല്ലാ ഫ്ലവർ പോട്ടും ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്ലവർ പോട്ടൊക്കെ ഇതാ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ടുള്ള ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ രണ്ട് ടൈപ്പിലുള്ള ഫില്ലിങ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ഫ്ലവർ പോട്ട് എടുക്കുക. അതിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മയോണൈസ് ഒന്ന് ഉള്ളിലായിട്ട് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഫില്ലിങ് ഇതേപോലെ ഇട്ട് കൊടുക്കുക. അതിന് മുകളിലായിട്ട് കുറച്ച് മയോണൈസ് കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ ഫില്ലിങ് വെക്കേണ്ടത് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കുക. വേണമെങ്കിൽ രണ്ട് ഫില്ലിങ്ങും ഒരേ പോട്ടിൽ തന്നെ വെക്കുക ലെയറായിട്ട്, അതല്ല ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ടാണ് വെക്കേണ്ടതെങ്കിൽ അങ്ങനെയും വെക്കുക. ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. നല്ല ടേസ്റ്റാണ് രണ്ട് ടൈപ്പിലും ചെയ്താലും. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതേപോലെ ഫില്ല് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്ലവർ പോട്ടിലെ മുഴുവൻ ഫില്ലിങ്ങും നമ്മൾ നന്നായിട്ട് നിറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്ലവർ പോട്ട് ഷവർമ. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ചും ഇഷ്ടമാവും. ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഈ ഇഫ്താറിന് തന്നെ ട്രൈ ചെയ്ത് നോക്കാം. ഫീഡ്ബാക്കൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസും റെസിപ്പീസും വ്ളോഗൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും കീപ് വാച്ചിങ് ഗൈസ്, ടേക്ക് കെയർ.